വെൽക്കം ടു ദ ഹിന്ദു എഡിറ്റോറിയൽ മലയാളം. 19/9/2020. മാർക്കറ്റ് ഫെയിലിയർ. കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. കാർഷിക മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ നയപരിപാടി ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. സ്വതന്ത്ര മാർക്കറ്റ് എന്ന ആശയം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ലാതാക്കുമെന്ന ആശങ്കയാണ് പ്രതിഷേധത്തിൻ്റെ പ്രധാന കാരണം. ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടിയായ ശിരോമണി അകാലിദൾ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് തങ്ങളുടെ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിച്ചു. കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ജൂൺ മാസത്തിൽ ഇറക്കിയ ഓർഡിനൻസിനെതിരെ കാർഷിക മേഖലയിൽ നിന്നും ശക്തമായ പ്രതിഷേധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷി സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് എന്ന വാദമാണ് പഞ്ചാബ് ഗവൺമെന്റ് ഉന്നയിക്കുന്നത്. പല സംസ്ഥാനങ്ങളും APMC നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കാർഷിക വിപണനം സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ 2020 ചില നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. കർഷകർക്ക് ലഭിക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ലാതാക്കുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ എന്നാണ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും പങ്കുവെക്കുന്ന ആശങ്ക. എന്നാൽ തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് ഇത്തരം വാദങ്ങൾ ഉണ്ടാവുന്നത് എന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. മാത്രവുമല്ല, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് തുടർന്നും ലഭ്യമാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് സ്വാഗതാർഹമാണെങ്കിലും പുതിയ സംവിധാനം ചെറുകിട കർഷകരെ ദോഷമായി ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പകർച്ചവ്യാധിയെ തുടർന്ന് തകർന്നടിഞ്ഞ സമ്പദ്ഘടനയ്ക്ക് ഒരു പരിധിവരെ താങ്ങായി നിലനിന്ന കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ ചെറുകിട കർഷകർക്ക് ഒരു തരത്തിലും ദുരന്തം സമ്മാനിക്കുന്നത് ആവരുത് എന്നാണ് എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നത്. പുഷ്ബാക്ക്, മോശം പ്രതികരണം. ഫിംഗർ, മാറ്റം വരുത്താൻ ശ്രമിക്കുക. അൺഫാറ്റേഡ്, പരിധിയില്ലാത്ത. ഡിസ്പെൻസേഷൻ, സംവിധാനം. ഷോർ അപ്പ്, താങ്ങി നിർത്തുക.